ദക്ഷിണ പാഠത്തിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പത്രപ്രവർത്തകനായ യു കെ കുമാരൻ്റെ ശ്രേഷ്ഠമായ കഥകളിൽ ഒന്നാണ് ഓരോ വിളിയും കാത്ത് എന്ന നമുക്ക് പഠിക്കാനുള്ള കഥ ഒരു കുടുംബത്തിൽ നിന്ന് അച്ഛൻ എന്നേക്കുമായി യാത്രയാകുമ്പോൾ ഉണ്ടാകുന്ന ശൂന്യത എന്ത് എന്ന് യു കെ കുമാരൻ നമ്മുടെ മുൻപാകെ ചിത്രീകരിച്ച് കാണിക്കുകയാണ് മകൻ്റെ കണ്ണിലൂടെ അമ്മയുടെ മനസ്സിലൂടെ ആ യാത്ര കുമാരൻ നമ്മെ വരച്ച് കാണിക്കുന്നു അമ്മ അതീവ ദുഃഖിതയാണ് മകനാകട്ടെ പട്ടണത്തിലാണ് താമസിക്കുന്നത് ഗ്രാമത്തിലെ വീട്ടിൽ ഒറ്റയ്ക്കായ അമ്മ വാരാന്തങ്ങളിൽ അമ്മയെ കാണുന്നതിന് വേണ്ടി വരുന്ന മകൻ അമ്മയെ പട്ടണത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് മകൻ ആഗ്രഹമുണ്ട് അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു വീടും പറമ്പും ഒക്കെ ഞാൻ പോയാൽ ആരാണ് നോക്കുന്നത് എന്ന അമ്മയുടെ ചോദ്യം മകൻ്റെ നിർബന്ധത്തിൻ്റെ മറുപടിയാണ് അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ് നിർത്തിയത് അപ്പോൾ മകൻ അതിന് കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ് അതൊക്കെ ശരിയാണ് അമ്മയ്ക്ക് വയ്യാതെ കിടന്നാൽ പിന്നെ ആരാ ഇതൊക്കെ നോക്കുക ഈ വീടും പറമ്പും അമ്മയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വന്നാൽ പിന്നെ ആരാണ് നോക്കി അന്വേഷിക്കുന്നത് വേണ്ടുന്നതൊക്കെ ചെയ്യുന്നത് വീട് നമുക്ക് വാടകയ്ക്ക് കൊടുക്കാം എന്നാൽ ചീത്തയാവില്ല മറ്റെല്ലാം കണാറിനെ ഏൽപ്പിക്കാം ഓനത് നന്നായി നോക്കുകയും ചെയ്യും നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളൊരു രണ്ടോ മൂന്നോ ദിവസത്തേക്കൊന്ന് മാറി നിന്നിട്ട് വീട്ടിലേക്കൊന്ന് വന്നേ ചിലയിടത്ത് മാറാൽ പിടിച്ചിരിക്കുന്നത് കാണാം ചിലയിടത്ത് ഉറുമ്പുകൾ കൂടുകൂട്ടിയിരിക്കുന്നത് കാണാം ചിലയിടത്ത് എലിക്കാഷ്ടം കാണാം ചിലയിടത്ത് പാറ്റകൾ ഇങ്ങനെ സ്വൈര്യവിഹാരം നടത്തുന്നത് കാണാം മനുഷ്യൻ ഉണ്ടെങ്കിൽ മാത്രമേ വീടുകൾ വീടുകളായി നിൽക്കുകയുള്ളൂ അത് മനുഷ്യവാസത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് അതുകൊണ്ടാണ് മകൻ പറയുകയാണ് ഈ വീട് ചീത്തയാകാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ വീട് ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ അവർ ഈ വീട് നന്നായിട്ട് നോക്കും ഏതായാലും വാവ് കഴിയട്ടെ അമ്മയുടെ മറുപടിയാണ് ഏതായാലും വാവ് കഴിയട്ടെ വാവ് കഴിഞ്ഞ് നഗരത്തിലേക്ക് തിരിക്കുമ്പോൾ അമ്മയും കൂടെ വരാമെന്ന് ഏറെക്കുറെ സമ്മതിച്ചു മകൻ ഇങ്ങനെ തുടർച്ചയായി പറഞ്ഞപ്പോൾ അമ്മ ഏറ്റവും അവസാനം നഗരത്തിലേക്ക് മകൻ്റെ കൂടെ പോകാം എന്ന് സമ്മതിച്ചു വാവിൻ്റെ അന്ന് കാലത്ത് ബലിയുണ്ട് മരിച്ചവർക്ക് മോക്ഷം കിട്ടുന്നതിന് വേണ്ടി അവരുടെ ആത്മാക്കൾക്ക് നിത്യമായ ശാന്തി ലഭിക്കുന്നതിന് വേണ്ടി ബലികർമ്മങ്ങൾ നടത്താറുണ്ട് അത് വാവിൻ്റെ ദിവസങ്ങളിൽ പ്രത്യേകമായ ബലികർമ്മങ്ങൾ കർമ്മങ്ങൾ നടത്തും ആ ബലിയുടെ കാര്യമാണ് പറയുന്നത് വാവിൻ്റെന്ന് കാലത്ത് ബലിയുണ്ട് അത് കഴിഞ്ഞ് രാത്രി കൊടുക്കുക പരേതാത്മാക്കളുടെ വിശപ്പും ദാഹവും അടക്കാൻ വേണ്ടിയുള്ള ക്രിയ ചെയ്താണ് രാത്രി കൊടുക്കുക രാത്രി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് രാത്രിയിൽ ഈ പരേതാത്മാക്കൾക്ക് ഭക്ഷണം കൊടുക്കും അതാണ് രാത്രി കൊടുക്കുക അങ്ങനെ രാത്രിയിൽ ഇവർ വന്ന് ആ ഭക്ഷണം കഴിക്കും എന്നുള്ളതാണ് വിശ്വാസം നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും കർക്കിടക മാസത്തിലെ കറുത്തവാകുന്നാൾ ഈ പിതൃക്കൾക്ക് ബലിയിട്ടതിന് ശേഷം അവർക്ക് വീട്ടിൽ മിക്കവാറും എല്ലാ വീടുകളിലും തന്നെ ഹൈന്ദവവിശ്വാസമനുസരിച്ച് അവർക്കായി ഭക്ഷണം ഒരുക്കും അവർ അത് വന്ന് കഴിക്കും എന്നുള്ളതാണ് ഒരു വിശ്വാസം അല്ലെങ്കിൽ അവരെ ഓർമ്മിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു വലിയ കർമ്മമാണത് മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കന്മാരോ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരോ ആയ ആളുകളെ വർഷത്തിൽ ഒരു ദിവസമെങ്കിലും തീർച്ചയായും നമ്മൾ ഓർമ്മിക്കണം ആ ഓർമ്മ കൊണ്ടുവരുന്നതിന് വേണ്ടി കൂടിയുള്ള ചടങ്ങാണത് അത് ബലിയായിട്ട് നാം പലപ്പോഴും നടത്താറുണ്ട് എല്ലാ ദിവസവും ഓർമ്മിക്കേണ്ടതുണ്ട് മരിച്ചുപോയ മാതാപിതാക്കന്മാരെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരെ തീർച്ചയായും എല്ലാ ദിവസവും നമ്മൾ ഓർമ്മിക്കും അത് വേറൊരു കാര്യം പക്ഷെ ഇവിടെ ഈ അച്ഛൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി രാത്രി കൊടുക്കുക എന്ന ചടങ്ങുണ്ട് പരേതാത്മാക്കളുടെ വിശപ്പും ദാഹവും അടക്കാൻ വേണ്ടിയുള്ള ക്രിയ അതാണ് ഈ പരേതാത്മാവ് എന്ന് പറഞ്ഞാൽ എന്താ മരിച്ചുപോയ ആളുടെ ആത്മാവ് അതാണ് പരേതാത്മാവ് പരേതൻ എന്ന് പറഞ്ഞാൽ മരിച്ചയാൾ ആ പരേത ആത്മാക്കളുടെ വിശപ്പും ദാഹവും അടക്കാൻ വേണ്ടിയുള്ള ക്രീയാണ് എന്ത് രാത്രി കൊടുക്കാം തെക്കേ മുറിയിൽ നിരത്തി വെച്ചിട്ടുള്ള പീഠങ്ങൾക്ക് മുകളിൽ നാക്കിലകൾ നാക്കുപോലെയുള്ള ഇലകൾ നമ്മൾ ചിലപ്പോൾ പറയും തൂശനില വാഴയുടെയൊക്കെ കൈയുടെ ഏറ്റവും അങ്ങേ അറ്റത്തുള്ള വാഴക്കൈയുടെ ഏറ്റവും തുഞ്ചത്തുള്ള ഇലയ്ക്ക് പറയുന്ന പേരാണ് നാക്കില അല്ലെങ്കിൽ തൂശനില നാക്കിൻ്റെ ആകൃതിയുള്ള ഇലയാണ് നാക്കില അങ്ങനെ നാക്കില തയ്യാറാക്കി തെക്കേ മുറിയിലാണ് തെക്കോട്ട് പോവുക എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താണ് മരിച്ചു പോവുക എന്നാണ് തെക്കോട്ട് പോവുക എന്ന വാക്കിൻ്റെ അങ്ങനെ നമുക്ക് ഒരു പ്രയോഗം തന്നെയുണ്ട് തെക്കോട്ട് പോവുക തെക്കോട്ട് പോവുക എന്ന് പറഞ്ഞാൽ മരിച്ചു പോകുക എന്ന അർത്ഥം സാധാരണ പരേതാത്മാക്കൾക്ക് വേണ്ടി ഇങ്ങനെ ഭക്ഷണമൊക്കെ ഒരുക്കി വെക്കുന്നത് തെക്കേ മുറിയിലാണ് അങ്ങനെ തെക്കേ മുറിയിൽ നിരത്തി വെച്ചിട്ടുള്ള പീഠങ്ങൾക്ക് മുകളിൽ നാക്കിലകൾ അതിൽ പലഹാരങ്ങൾ നിറയ്ക്കുന്നു പലഹാരങ്ങളൊക്കെ നിറച്ച് വെച്ചിരിക്കുക തൊട്ടടുത്ത് ചെത്തിയിട്ടുള്ള ഇളനീരും അടുത്ത് തന്നെ ചെത്തി ഇളനീരും തയ്യാറാക്കി വെച്ചിരിക്കുക ഇളനീരെന്നു പറഞ്ഞാൽ കരിക്ക് ടെൻഡർ കോക്കനട്ട് എന്ന് പറയുന്നത് തന്നെ ഇളനീര് മരിച്ചവർക്ക് ദാഹജലമായി ഇളനീർ മാത്രമേ മുറിയിൽ വയ്ക്കാറുണ്ടായിരുന്നുള്ളൂ മരിച്ച ആളുകൾക്ക് ദാഹജലം ദാഹം ശമിപ്പിക്കുന്നതിനുള്ള ജലം അതിന് ഇളനീര് മാത്രമേ മുറിയിൽ വെക്കാറുണ്ടായിരുന്നുള്ളൂ ഇപ്രാവശ്യം ഒരു ഗ്ലാസ് കാപ്പി കൂടി അമ്മ മുറിയിലെത്തിച്ചു സാധാരണ ഇളനീര് മാത്രമേ വെക്കുകയുള്ളൂ ഇപ്രാവശ്യം ഒരു ഗ്ലാസ് കാപ്പി അച്ഛന് ഇളനീരിനേക്കാൾ ഇഷ്ടം കാപ്പിയാണ് അമ്മ ഓർമ്മപ്പെടുത്തി അച്ഛന് ഇളനീരല്ല വലിയ ഇഷ്ടം അതിനേക്കാൾ അച്ഛൻ ഇഷ്ടം കാപ്പിയാണ് ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടല്ലോ രാവിലെ കാപ്പി കുടിക്കുന്ന ഒരു പതിവ് അതും സാധാരണ കട്ടൻ കാപ്പി അല്ല കട്ടൻ ചായ ഇതൊക്കെ ആളുകൾ രാവിലെ കുടിക്കുന്നതാണ് ഇവിടെ അച്ഛൻ ഇഷ്ടം കാപ്പി ആയതുകൊണ്ട് ഇളനീരിനൊപ്പം കാപ്പിയും കൂടെ വെച്ചു കൊടുത്തു കഴിഞ്ഞ പലഹാരങ്ങൾ പുറത്തേക്കെടുത്ത് അമ്മ ഉമ്മറത്ത് വിളമ്പി ഈ രാത്രി കൊടുക്ക ചടങ്ങിന് ശേഷം ഇതിങ്ങനെ നമുക്കറിയാം പരേതാത്മാക്കൾക്ക് വേണ്ടി വയ്ക്കുകയാണ് അത് എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കും അങ്ങനെ ഉമ്മറത്ത് വിളമ്പി കണാറിന് പുറമേ അയൽക്കാരായ ചാത്തുവച്ചനും അമ്പുവും കുറുപ്പും ഉണ്ടായിരുന്നു മൂന്ന് പേര് കണാരന് പുറമേ ഉണ്ടായിരുന്നു അവരാരുടെ പേരുകളാണ് പറഞ്ഞിരിക്കുന്നത് ചാത്തുവച്ചൻ അമ്പു കുറുപ്പ് അവരുണ്ടായിരുന്നു കഴിക്കുവാൻ അച്ഛനുള്ളപ്പോഴും ഇവരെ വിളിക്കുമായിരുന്നു പാതി പൊളിഞ്ഞു നിൽക്കുന്ന മൂട് മാറ്റി ഇളനീർ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ അമ്മ പറഞ്ഞു ഇതാ എന്താ പറയുന്നത് പാതി പൊളിഞ്ഞു നിൽക്കുന്ന മൂട് കരിക്ക് വെട്ടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ പകുതി പൊളിഞ്ഞാ നിൽക്കുന്നത് അത് മാറ്റിയിട്ട് ഇളനീര് ഗ്ലാസ്സിലേക്ക് ഒഴി ഒഴിക്കുന്ന സമയത്ത് അമ്മ ഇങ്ങനെ പറഞ്ഞു കാലത്തെ ബസ്സിന് തന്നെ ഞാൾ പോകും ഞാൾ ഞങ്ങൾ രാവിലെ തന്നെ ഞങ്ങൾ പോകും എല്ലാവരുടെയും ഒരു കണ്ണ് ഇങ്ങോട്ടൊന്നും ഉണ്ടാകണേ കണാരനും കുറുപ്പും ഇവരെല്ലാം ഉണ്ടല്ലോ ചാത്തുവച്ചനും ഒക്കെ അവരോടെല്ലാം ആയിട്ട് പറയുക ഇവിടെ ഒരു നോട്ടം വേണേ നല്ല ആൾക്കാരെങ്കിലും വന്നാൽ വീട് വാടകയ്ക്ക് കൊടുക്കാനാണ് വിചാരിക്കുന്നത് ഈ വീട് വാടകയ്ക്ക് കൊടുക്കാൻ പോവുകയാണ് അതുവരെ കണാരം നോക്കട്ടെ കൊയ്യാനുള്ള സമയമായാൽ കളം കെട്ടാനും മറക്കണ്ട അന്നേരം ഞാൻ വരാം കൊയ്യുന്നത് നമുക്കറിയാം കറ്റ കൊയ്തെടുത്തുകൊണ്ട് വന്നാൽ അത് വയ്ക്കുന്നതിനും അതുപോലെ തന്നെ അത് തല്ലുന്നതിനും അതുപോലെ അത് പാറ്റിയെടുക്കുന്നതിനും എല്ലാം സൗകര്യപ്രദമായ രീതിയിൽ കെട്ടിയുണ്ടാക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് കളം അപ്പോൾ കളം കെട്ടാനും മറക്കണ്ട അപ്പോൾ ഞാൻ വരുന്നതായിരിക്കും എന്ന് അമ്മ പറയുകയാണ് നഗരത്തിലേക്ക് വരുന്നതിൽ അമ്മ മാനസികമായി തയ്യാറെടുത്ത് കാണുന്നതിൽ മകന് സന്തോഷം തോന്നി ഇത് കേട്ടപ്പോൾ മകനൊരു സന്തോഷം ഓ അമ്മ ഏതായാലും എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ അമ്മ ഇപ്രകാരം പറയുന്നത് അതുവരെ അതായിരുന്നു പേടി എന്തൊക്കെയായിരിക്കും അമ്മ ചെയ്യുക എന്നുള്ള ഭയം ഉണ്ടായിരുന്നു താനും എന്ന് പറഞ്ഞാൽ അമ്മ എങ്ങനെയാ വരുമോ വരിക എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു നിർബന്ധിച്ച് അമ്മയെ ഒരിക്കലും നഗരത്തിലേക്ക് വിളിക്കരുത് വിളിച്ചാൽ വരുമായിരിക്കും പക്ഷേ തിരിച്ചു പോകേണ്ട ചിന്തയിലായിരിക്കും എന്നും അമ്മ ഇതായിരുന്നു ആ മകനെ നേര് പറഞ്ഞാൽ ആ മകൻ വിചാരിച്ചിരുന്നത് ഒരിക്കലും അമ്മയെ നിർബന്ധിച്ച് കൊണ്ടുപോകരുത് തിരിച്ചു പോരുന്നതിനെക്കുറിച്ച് മാത്രമായിരിക്കും അമ്മ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ തിരിച്ചു പോരുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അമ്മയെ അവതരിപ്പിക്കുകയാണ് മകൻ ഇവിടെ ഈ പാഠഭാഗത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾ ദക്ഷിണപാഠം അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വിലാസത്തിൽ എന്നോട് എഴുതി ചോദിക്കുവാൻ മടിക്കരുത് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാൻ സ്നേഹപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു